നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പണ്ട് യൂസഫ് അലിയുടെ ഹെലികോപ്റ്റർ ആ ചെളിക്കുണ്ടിൽ വീണപ്പോൾ നമ്മൾ മലയാളികൾ നെഞ്ചുരുകി പ്രാർത്ഥിച്ചിരുന്നു, കേരളത്തിലെ നന്മ നിറഞ്ഞ വ്യവസായിക്ക് ഒന്നും സംഭവിക്കരുതേ, കയ്യിൽ എത്ര പണമുണ്ടെങ്കിലും ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും വിധി അതാർക്കും തടുത്തു നിർത്താൻ കഴിയില്ല. അത്തരം വാക്യങ്ങൾ തന്നെയാണ് അന്ന് യൂസഫ് അലിയും പറഞ്ഞത്. പടച്ചോനാണ് എന്നെ രക്ഷിച്ചത്. കേരളത്തിലെ ഏറ്റവും പണക്കാരനായ യൂസഫ് അലിയുടെ ഓരോ പ്രവൃത്തികളും വലിയ പത്രവാർത്തകൾക്ക് കാരണമാകും. യൂസഫ് അലിയുടെ നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ഏറെ നമ്മൾ കൊട്ടിഘോഷിക്കാറുമുണ്ട്. ഏറ്റവും ഒടുവിലിത പണ്ട് തന്നെ സഹായിച്ച രക്ഷിച്ച നന്മ മനസ്സുകളെ തേടി ഇന്നലെ യൂസഫ് അലി പനങ്ങാട്ടെ ആ സ്ഥലത്തെത്തി. ഹെലികോപ്റ്റർ അപകടം നടന്നപ്പോൾ തന്നെ രക്ഷിക്കാൻ ഓടിക്കൂടിയവരെ നേരിട്ട് കാണുകയായിരുന്നു യൂസഫ് അലിയുടെ ലക്ഷ്യം. പക്ഷേ യൂസഫ് അലിക്കായ്ക്ക് ഇവിടെ ചില തെറ്റുകൾ പറ്റി. നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ശൈലിയായിപ്പോയി അവലംബിച്ചത്. മാധ്യമപ്രവർത്തകരെയും ചാനലുകളെയുമൊക്കെ വിളിച്ചുകൂട്ടി ആ മഹാദൗത്യം ഇന്നലെ യൂസഫ് അലി പൂർത്തിയാക്കുമ്പോൾ ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. കൈനിറയെ സമ്മാനങ്ങളുമായി യൂസഫ് അലി പുറപ്പെട്ടു എന്ന് ചാനലുകളിൽ ഫ്ലാഷുകൾ മിന്നിമറിഞ്ഞു തുടങ്ങിയപ്പോഴേ നമുക്ക് കാര്യം മനസ്സിലായി. തന്നെ സ്നേഹിച്ചവർക്കും രക്ഷിച്ചവർക്കുമൊക്കെ കൈനിറയെ സമ്മാനവുമായി യൂസഫ് അലിയുടെ പുറപ്പാട് വലിയ വാർത്തയാകുന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ വിമുഖത കാട്ടാത്ത ഒട്ടേറെ മലയാളികൾ നമുക്കിടയിലുണ്ട്. റാന്നിയിലുള്ള ഒരു പ്രവാസിയെ നമ്മളാരും ശ്രദ്ധിച്ചിട്ടില്ല. തനിക്ക് വീതമായി കിട്ടിയ 24 സെന്റ് സ്ഥലം പിന്നോക്കക്കാരായ 5 കുടുംബങ്ങളെ താമസിക്കാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. പട്ടികവർഗക്കാരായ 5 കുടുംബങ്ങൾ ആ പ്രദേശത്ത് താമസമുറപ്പിക്കുന്നതിനെതിരെ ശക്തമായ മുറവിളിയുമായി ചിലർ കളത്തിലിറങ്ങി. അയൽക്കൂട്ടം പോലും ഇപ്പോൾ ആ പ്രവാസിക്കെതിരെ ഊരുവിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതൊന്നും പത്രമാധ്യമങ്ങൾ കാണാറില്ല. കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ദുരിതം നടക്കുമ്പോൾ, ആരെങ്കിലുമൊക്കെ സഹായാഭ്യർത്ഥന നടത്തുമ്പോൾ പ്രവാസികളായ പ്രവാസികളെല്ലാം കൈനിറയെ സമ്മാനങ്ങളും സംഭാവനകളും കൊടുക്കുന്നു. അതിനൊന്നും ആർക്കും ഒട്ടും വിമുഖതയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വിദേശത്തുള്ള മലയാളി നേഴ്സുമാരൊക്കെ തങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ വലിയൊരു ഭാഗം ഇത്തരം സഹായങ്ങൾക്കായി മാറ്റിവെക്കുന്നു. അതിനൊന്നും വാർത്താ പ്രാധാന്യം ലഭിക്കാതിരിക്കുമ്പോഴാണ് യൂസഫ് അലിയെപ്പോലുള്ള ഒറ്റയാന്മാരുടെ ഇത്തരം മഹാമനസ്കത വലിയ വാർത്തയാകുന്നത്. ഇത്തരം വാർത്തകൾക്ക് പിന്നിൽ ഒരു സന്ദേശമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. എങ്കിലും യൂസഫ് അലിക്ക് ഒരൊറ്റ കാര്യം ചെയ്യാമായിരുന്നു. ഇത്ര വലിയ സഹായവുമായി ആ പ്രദേശത്തെത്തിയ കാര്യം വാർത്താമാധ്യമങ്ങളുടെ മുന്നിലെങ്കിലും മറച്ചു പിടിക്കാമായിരുന്നു. അതുതന്നെയായിരുന്നു അതിൻ്റെ ശരി. തൃശ്ശൂരിലൊക്കെ ഒത്തിരി പ്രാഞ്ചിയേട്ടന്മാരെ നമ്മൾ കാണാറുണ്ട്. കൊല്ലത്തെ രവിപിള്ളയും മറ്റൊരു പ്രാഞ്ചിയേട്ടനാണ്. ഇത്തരം പ്രാഞ്ചിയേട്ടന്മാർക്കിടയിൽ ഏറെ വ്യത്യസ്തനായി നിൽക്കേണ്ടതുണ്ട് യൂസഫ് അലിയെപ്പോലെ ഒരു അന്താരാഷ്ട്ര ഇമേജുള്ള വ്യവസായി. മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരത്തെ 2 അനാഥ മക്കൾക്കു വേണ്ടി സഹായം ചെയ്യുന്നു എന്ന മട്ടിൽ പറന്നു വന്ന ബോബി ചെമ്മണ്ണൂരിനെ ഒരിക്കൽ പത്രമാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടി. പിന്നീട് ബോബിയുടെ ഒരു പൊടി പോലും തിരുവനന്തപുരത്തുകാർ കണ്ടിട്ടില്ല എന്നത് അതിൻ്റെ മറുവശം. ഇത്തരം പ്രാഞ്ചിയേട്ടന്മാർ ചുറ്റും വിലസുമ്പോൾ എന്തിനാണ് യൂസഫ് അലി ഇത്തരം കെങ്കേമത്തരങ്ങൾ? തന്നെ രക്ഷിച്ചവർക്കുള്ള സമ്മാനം അതങ്ങ് രഹസ്യമായി കൈമാറിയാൽ എന്ത് മനോഹരമായിരുന്നു. അവർക്ക് കൊടുത്ത മൊബൈൽ ഫോണും വാച്ചുമൊക്കെ ഇങ്ങനെയങ്ങ് കൊട്ടിഘോഷിക്കണോ? എങ്കിലും ഇത്രയെങ്കിലും ചെയ്ത യൂസഫ് അലിക്ക് നമ്മൾ നന്ദി പറയുന്നു. സാധാരണ ഇത്തരം സഹായങ്ങൾ ചെയ്യുന്ന പാവപ്പെട്ടവരെ തിരിഞ്ഞു നോക്കാനുള്ള മഹാമനസ്കതയൊന്നും സാധാരണ വ്യവസായികൾ കാട്ടാറില്ല. അവർക്കിടയിൽ പലതുകൊണ്ടും വ്യത്യസ്തനാണ് യൂസഫ് അലി. ഹെലികോപ്റ്റർ അപകടമുണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയത് ചുമട്ടുതൊഴിലാളിയായ മാടവന കുറ്റിക്കാട്ട് വീട്ടിൽ രാജേഷ് കന്നയും ഭാര്യ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ AV ബിജിയുമായിരുന്നു. AV ബിജി അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ വരെ ഓടിച്ചെന്ന വിവരമൊക്കെ അന്ന് വലിയ വാർത്തയായിരുന്നല്ലോ. യൂസഫ് അലി ഇപ്പോൾ പറയുന്നു, ഞാൻ ആരാണെന്നും എന്താണെന്നും അറിയാതെയാണ് ഇവർ സഹായിച്ചത്. ഇവരോട് എന്തു പ്രത്യുപകാരം ചെയ്താലും അത് മതിയാവില്ല. യൂസഫ് അലി ഒന്നു മനസ്സിലാക്കണം, ഈ മലയാളികളൊക്കെ ഇങ്ങനെയാണ്. ആരാണെന്നും എന്താണെന്നും ഏത് കൊമ്പത്തെയാണെന്നും നോക്കിയൊന്നുമല്ല സാധാരണ മലയാളികൾ സഹായിക്കാൻ ഇറങ്ങാറുള്ളത്. വഴിയരികിൽ വാഹനമിടിച്ചു കിടക്കുന്നവരെ കോരിവാരി കയ്യിലെടുത്ത് ആശുപത്രിയിലെത്തിക്കുന്ന ഒരുപാട് നന്മ മനസ്സുകളുണ്ട്.
അതൊക്കെ നന്മയുടെ പ്രതീകങ്ങൾ തന്നെയാണ്. യൂസഫ് അലി എന്ന് തിരിച്ചറിഞ്ഞ് ഓടിക്കൂടുന്നവരുണ്ടാകാം, പക്ഷേ അവർക്കിടയിൽ നല്ല മലയാളികളില്ല എന്ന് നിങ്ങൾ കരുതരുത്. രാജേഷിന് 2,50,000 രൂപയുടെ ചെക്കും വാച്ചും, ഭാര്യ ബിജിക്ക് 10 പവന്റെ മാലയും 2,50,000 രൂപയുടെ ചെക്കും, മകൻ 1 വയസ്സുള്ള ദേവസ്വന് മിഠായി പൊതികളുമൊക്കെ യൂസഫ് അലി സമ്മാനിച്ചു. രാജേഷിന്റെ പിതൃസഹോദരന്റെ മകൾ വിദ്യയുടെ വിവാഹത്തിന് സ്വർണമാല സമ്മാനമായി നൽകാനും മറന്നില്ല. അപകടം നടന്ന സ്ഥലമൊക്കെ സന്ദർശിച്ചു യൂസഫ് അലി. ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ പീറ്റർ നിക്കോളസിനെയും കുടുംബത്തെയും കണ്ട് നന്ദി പറഞ്ഞ യൂസഫ് അലി അവർക്കും സമ്മാനങ്ങൾ നൽകി. ഇനിയാണ് യൂസഫ് അലിയുടെ ഒരു മനസ്സിൻ്റെ നന്മ കാണുന്നത്. അവിടെ നിന്ന് മടങ്ങുന്നതിനിടയിൽ കാഞ്ഞിരപ്പറ്റം സ്വദേശി ആമിന കയ്യിലെ തുണ്ടുകടലാസിൽ കുറിച്ച സങ്കടവുമായി യൂസഫ് അലിയുടെ മുന്നിലെത്തി. 5,00,000 രൂപ വായ്പയെടുത്തത് കാരണം ആമിനയുടെ വീട് ജപ്തി ഭീഷണിയിലാണ്. ജപ്തി ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം കൊടുക്കാനും യൂസഫ് അലി മറന്നില്ല. ചുറ്റും മാധ്യമപ്രവർത്തകരൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരാവേശവും കൂടും. 11 April യൂസഫ് അലിയും ഭാര്യയും ഉൾപ്പെടെ 7 പേർ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ പനങ്ങാട് പോലീസ് സ്റ്റേഷന് സമീപമുള്ള ചതുപ്പിൽ ഇടിച്ചിറങ്ങിയത്. നെട്ടൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ബന്ധുവിനെ കാണാനായി യൂസഫ് അലി പുറപ്പെട്ടതായിരുന്നു. കാലാവസ്ഥ മോശമായിരുന്നെങ്കിലും പൈലറ്റിന്റെ പിഴവ് തന്നെയാണ് ഇത്തരമൊരു അപകടത്തിന് കാരണമെന്ന് ഇപ്പോൾ വിശദീകരണവും വരുന്നു. ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട യൂസഫ് അലി ഏറെ നിസ്സഹായനായി ഹെലികോപ്റ്ററിൽ നിന്നിറങ്ങുന്നതും തൊട്ടടുത്ത വീട്ടുകാർ ഇട്ടുകൊടുത്ത ഒരു പ്ലാസ്റ്റിക് കസേരയിൽ ഇരിക്കുന്ന രംഗങ്ങളുമൊക്കെ അന്ന് മലയാളികളെ വേദനിപ്പിച്ചു. എത്ര വലിയ വ്യവസായിയാണെങ്കിലും ഇത്തരം ചില സാഹചര്യങ്ങൾ നേരിടുമ്പോഴാണ് മനുഷ്യന്റെ നിസ്സഹായത മനസ്സിലാകുന്നതെന്ന് അന്ന് മലയാളികൾ തന്നെ പറഞ്ഞു. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട യൂസഫ് അലിയെ കയറ്റിക്കൊണ്ടുപോകാൻ ദുബായ് ഭരണകൂടം പ്രത്യേക വിമാനം അയച്ചു കൊടുത്തു. ജർമ്മനിയിൽ നിന്നുള്ള ന്യൂറോ സർജൻ ഡോക്ടർ ഷവാർബിയുടെ നേതൃത്വത്തിലുള്ള 25 ഡോക്ടർമാരുടെ വിദഗ്ധ സംഘമാണ് പിന്നീട് യൂസഫ് അലിയെ പരിശോധിച്ചതും ശസ്ത്രക്രിയ നടത്തിയതുമൊക്കെ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അബുദാബിയിൽ തന്നെ വിശ്രമിച്ച യൂസഫ് അലി പിന്നീട് സുഖം പ്രാപിച്ചു വന്നു. അപ്പോഴൊക്കെ തന്നെ രക്ഷപ്പെടുത്തിയവരെ തേടി താൻ വരുമെന്ന് യൂസഫ് അലി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു. UAEയിലെയും ഗൾഫ് രാജ്യങ്ങളിലെയുമൊക്കെ ഭരണാധികാരികൾ യൂസഫ് അലിക്ക് സ്വാന്തനവാക്കുമായി എത്തുന്ന ആ വലിയ കാഴ്ചയും നമ്മളെന്ന് കണ്ടതാണ്. യൂസഫ് അലിയെപ്പോലെ ഒരു മികച്ച വ്യവസായി കേരളത്തിനെന്നും അഭിമാനം തന്നെയാണ്. തന്നെ രക്ഷിച്ചവർക്ക് സമ്മാനങ്ങൾ എത്തിക്കാനുള്ള ആ വലിയ മനസ്സ് കാട്ടുമ്പോഴും ചെറിയ ചില പിഴവുകൾ ചൂണ്ടിക്കാട്ടാതിരിക്കാൻ കഴിയില്ല. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതൊക്കെ തന്നെയല്ലേ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നതും. യൂസഫ് അലിയെപ്പോലെ ഒരു വലിയ മനുഷ്യനോട് ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ നമുക്ക് അവകാശമില്ല. എങ്കിലും മനസ്സിൽ തോന്നുന്നത് പറയുന്ന ഒരു ശീലമുണ്ടല്ലോ മലയാളികൾക്ക്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.